எல்லாருக்கும் சைலம் நேடிலேக்கு ஸ்வாகம் அப்போ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഈ ഒരു പാഠഭാഗം കൂടെ നമുക്ക് പഠിക്കാനുണ്ടാവും പലർക്കും സ്കൂളിൽ ഈ പാഠഭാഗം എടുത്തിട്ടില്ല കിട്ടിയിട്ടില്ല മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഈ പാഠഭാഗത്തിന്റെ ആശയം എന്തൊക്കെയാണ് സവിശേഷതകൾ അല്ലെ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം അപ്പൊ ആച്ചൂരിൻ്റെ അല്ലെ മലയാളത്തിലെ ആച്ചി കുറുക്കിയ കവിതകളുടെ സൃഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ആച്ചൂരിന്റെ വളരെ പ്രധാനപ്പെട്ട കവിതയാണ് എന്ത് നഗരത്തിലൊരു യക്ഷൻ പറയുന്ന കവിത ആ അദ്ദേഹത്തിന്റെ കാവ്യ വീക്ഷണം എന്ന് പറയുന്നത് ആ ഗ്രാമീണ സങ്കല്പങ്ങളും ഗ്രാമ നഗര സംഘർഷവും നഗരത്തിലെ ഒറ്റപ്പെടലും ആധുനികതയുടെ പൊതു സ്വഭാവമൊക്കെ നമുക്ക് എന്തിൽ കാണാം നമ്മുടെ കവിതയിലുള്ള ആ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് നമുക്ക് കണ്ടെത്താം ഓക്കെ അപ്പൊ ദാമ്പത്യ ജീവിതത്തിന്റെ അല്ലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തെയാണ് കവിതയിൽ എന്ത് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത് അതിലെന്തുണ്ട് അടുപ്പവും അകൽച്ചയും ഇണക്കവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിന്റെ ഏകാന്തതയും മടുപ്പും ഒക്കെ നേരിടാൻ എന്ത് ചെയ്യുന്നു ആ സ്നേഹബന്ധം കൊണ്ട് കഴിയും എന്ന ആ പ്രഖ്യാപനം കൂടെ അല്ലെ സ്നേഹബന്ധത്തിന് അത്രമാത്രം ശക്തിയുണ്ട് എന്നുകൂടെ ആര് പറയാണ് നമ്മളുടെ കവി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം എന്താണ് അകന്നിരിക്കുമ്പോഴും ദൂരെ ദൂരെ ആയിരിക്കുമ്പോഴും എന്താണ് ഓർമ്മകൾ കൊണ്ട് അല്ലെ പരസ്പരം ചേർത്ത് നിർത്താനാവും എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ കവിതയിലൂടെ ആച്ചൂര് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു കേട്ടോ അപ്പൊ ആച്ചൂരിനെ തന്നെയാണ് ഈ കവിതയിൽ കാണുന്നത് എന്നൊരു സംശയം നമുക്ക് തോന്നാം കാരണം അദ്ദേഹം എന്താണ് ആ ജോലി സംബന്ധമായിട്ട് വീട് വിട്ടു നിൽക്കുകയും ഇത്തരത്തിലുള്ള വിരഹാർദ്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുക ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷേ തന്നെ തന്നെ ആയിരിക്കാം ഇതിലുള്ള നായകനായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ പാഠവിശകലനം എന്താണ് നമ്മളുടെ കവിതയിൽ പറയുന്നതെന്ന് നോക്കാം ആ അപ്പൊ കവിതയുടെ തുടക്കത്തിൽ എന്താ പറയുന്നത് ആ വിവാഹ എന്താണ് ആ വിവാഹത്തിന് മുമ്പ് ഭാര്യയ്ക്കുണ്ടായിരുന്ന ഭംഗികൾ ഓരോന്നും എന്ത് ചെയ്യുന്നു ആ നഷ്ടപ്പെടുന്നതോർത്ത് കവി വേദനിക്കുകയാണ് അല്ലെ വേനലിൽ വളരുകയും മഞ്ഞു ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ചുണ്ടുകൾ എന്ന് പറയുന്നത് ബാഹ്യ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് അല്ലേ ആ പുറമേ അല്ലെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമാണ് അല്ലേ അതൊക്കെ ആ കവി എന്ത് ചെയ്യുകയാണ് ഓരോ കാലം കഴിയുമ്പോഴും അമ്മയാകുമ്പോ അല്ലെ ആ സ്ത്രീയുടെ ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യാണ് ആ വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഭംഗികൾ ഓരോന്നും അവൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അദ്ദേഹം തിരിച്ചറിയാണ് അല്ലെ എഴുത്തിലൂടെയോ വാചികമായോ ഉള്ള ആശയവിനിമയം കുറയുന്നു അല്ലേ പണ്ട് നിരന്തരം കത്തുകൾ എഴുതിയിരുന്നാലേ ആ പേന മരിച്ചു കിടപ്പു ട്രെങ്കിന്റെ മൂലയിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള സംഭാഷണങ്ങളും ആ അവർ തമ്മിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെ വർത്തമാനങ്ങളൊക്കെ എന്ത് ചെയ്യാണ് കുറഞ്ഞു പോയിരിക്കുന്നു ഭിത്തിയിൽ തൂക്കിയിട്ട വിവാഹ ഫോട്ടോ തങ്ങൾ നിഷ്കർഷയോടെ എടുത്തതായിരുന്നു എന്നും അല്ലെ എല്ലാ വീടുകളിലും കാണാൻ അല്ലെ കല്യാണം കഴിഞ്ഞ പാടുള്ള ദമ്പതിമാരുടെ ഫോട്ടോകൾ കാണില്ലേ അല്ലേ അതൊക്കെ അന്ന് എടുത്തതൊക്കെ കൗതുകത്തോട് ഓർക്കുകയാണ് കവി അല്ലേ പിന്നെ തളത്തിലുള്ള ഭിത്തിയിലുള്ള അനേകം ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നായിട്ടല്ലേ ഒരുപാട് ചിത്രങ്ങളിലൊന്നായിട്ട് എന്ത് ചെയ്യാണ് ആ ചിത്രവും പതിയെ മാറുകയാണ് അല്ലെ ഇങ്ങനെ ദാമ്പത്യത്തിന്റെ പുതുമകൾ എന്താണ് പെട്ടെന്ന് തന്നെ പഴകി അല്ലെ സർവ്വസാധാരണമായിട്ടുള്ള ഒന്നായിട്ട് അത് മാറുകയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് സ്ഥലം മാറ്റം കിട്ടി ദൂരെ ഒരിടത്തേക്ക് അല്ലെ ജോലിക്ക് പോവേണ്ടി വരുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിൽ എന്തു ചെയ്യുന്നത് ഭാര്യയുടെ അഭാവം നിറയുന്നത് എങ്ങനെയാണോ അമ്മയെ പണ്ട് നഷ്ടപ്പെട്ട പോലെ തന്നെ അത്രയും സ്നേഹിച്ച തൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കിയിട്ടുള്ള അമ്മയെ എപ്രകാരമാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഭാര്യയെ പിരിഞ്ഞപ്പോഴും ആ അവസ്ഥ എന്ത് ചെയ്യുന്നു അവിടെ കവിക്ക് അനുഭവപ്പെടുകയാണ് അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണേ അങ്ങനെ അമ്മയെ നഷ്ടപ്പെട്ടതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു ആ അയാൾ ഭാര്യ അല്ലെ എന്ന പദവിക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു മാതൃസ്ഥാനത്തേക്കും കൂടെ അവരെ അല്ലെ ആ സ്ത്രീ എന്തു ഉയരുന്നത് നമുക്ക് കാണാം അല്ലെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന സ്വഭാവം എന്താണ് ആ ദുഃഖം എന്ന് പറയുന്നത് സമാന സ്വഭാവമുള്ളതാണ് ഉള്ളതാണ് അല്ലേ അത് ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ് ചിലരെന്തിനാണ് ദേഷ്യം പിടിച്ചത് അല്ലേ പത്രവാർത്തകളിലൊക്കെ കാര്യത്തെ പറ്റി വെറുതെ വഴക്കുണ്ടാക്കി അല്ലേ വലിയ ആളുകളൊക്കെയാണ് െ വലിയ പുരുഷന്മാർക്ക് എന്ത് ചെയ്യും ആ ഞങ്ങൾക്കൊന്നും വീട്ട് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എല്ലാ ആളുകൾക്കും ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ആ മനസ്സിന്റെ അടിത്തട്ടിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മിസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ റിയൽ ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ പിന്നെന്താണ് ആ അവര് ഓരോ കാര്യങ്ങളും ബോംബെയിൽ പറയ താമസിക്കുന്ന അമ്മായിയുടെ വീമ്പ് പറച്ചില് ഭിക്ഷയ്ക്ക് വരുന്ന ഭിക്ഷുവിൻ്റെ കാര്യങ്ങള് ആ ഭർത്താവ് അറിയാതെ മാസക്കുറിയിൽ ചേരുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്താണ് ആ ഭാര്യയെ കുറിച്ച് കവിതയിൽ പറയുന്നുണ്ട് അതേപോലെ എന്താണ് അവള് പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും എന്ത് ചെയ്യണം മൂളികൊടുക്കണം അല്ലേ ഇല്ലെങ്കിൽ അവള് പറയുന്ന ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിണങ്ങി കിടക്കുന്ന ഭാര്യയെ ഓർക്കുകയാണ് ആ ദിനങ്ങൾ അല്ലെ അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് അവരുടെ ദാമ്പത്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പോയ മധുവിധുക്കാലത്തേക്കാളും അല്ലെ മഴഞ്ഞു പോയ മധുവിദുവിനേക്കാളും എന്താണ് വർഷങ്ങൾ കൂടുന്തോറും അല്ലെ വർഷങ്ങൾക്ക് ഇപ്പുറത്താണ് അല്ലെ പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെ രണ്ടാളുകൾ രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന ആളുകൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അല്ലെ അത് ആ കല്യാണം കഴിഞ്ഞ ഉടനെ മാത്രമല്ല അല്ലെ കുറെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് എന്തു ചെയ്യുന്നത് അതിന് ഭംഗി കൂടുന്നത് എന്ന് എന്തു ചെയ്യുന്നു കവി ആ കവിതയുടെ അവസാന കാലമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവസാന ഭാഗമാവുമ്പോഴേക്കും എന്ത് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള അല്ലെ ഒരു കവിതയാണ് നമ്മുടെ നഗരത്തിൽ ഒരു യക്ഷൻ അല്ലെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന് പറയുന്ന പേരിൽ പോലും എന്തുണ്ട് ആ ഒരു ചോദ്യം ഉണ്ട് അല്ലെ ഒരു ചോദ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം നമുക്ക് ലൈവിൽ അല്ലെ വളരെ വ്യക്തമായും അല്ലേ എന്താണ് കൃത്യമായും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണടാ നമുക്ക് ലൈവിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള പാഠഭാഗങ്ങളും അല്ലേ എല്ലാം എന്തു ചെയ്യണം സെറ്റ് ചെയ്ത് നമ്മുടെ ലൈവില് എന്തു ചെയ്യുക ജോയിൻ ചെയ്യുക കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചറെ അവിടുന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞു പറഞ്ഞുതരും